നമസ്കാരം, പ്രതാപ് ഫുഡ് ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഡ്രൈഡ് മസാല ചിക്കനാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മസാല നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് പൊടിച്ചെടുത്ത് ചേർത്ത് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇതിനകത്ത് എല്ലില്ലാത്ത ഇറച്ചിയാണ് എടുത്തിരുന്നത്. അത് എല്ലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളെ കുട്ടികൾക്കൊക്കെ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ നല്ല ഇങ്ങനെ പറക്കി പറക്കി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. നല്ലതുമാണ്. മറ്റുള്ളതുപോലെ ഓവർ എരിവോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കാം. നമ്മളൊരു 500 ഗ്രാം ബോൺലെസ് ചിക്കൻ, അതായത് എല്ലാ കളഞ്ഞ് നുറുക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് തിരുമ്മി, അതിനകത്ത് നന്നായിട്ട് പിടിക്കാൻ പാകത്തിന് ഒന്ന് തിരുമ്മിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാലയും റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനകത്ത് തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് ഞാൻ റെസ്റ്റിന് വയ്ക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളൊരു ചെറിയ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, അതിനകത്തേക്കിടാം. പിന്നെ 1 കഷ്ണം ഒരു തക്കോല ഉണ്ടല്ലേ, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 4 ഗ്രാമ്പു, 4 ഏലക്ക, 1 ടീസ്പൂൺ മല്ലി, 3 വറ്റൽമുളക്. ഇത്രയും നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് പൊടിച്ചെടുക്കണം. ഇത് മൊത്തം നമ്മുടെ ഈ കറിക്കുള്ള മസാലയല്ല, നമുക്ക് അതിനൊന്നും 1 ടീസ്പൂൺ ഇടണോളൂ. പക്ഷേ ഇത് മസാല പൊടിക്കാൻ നേരത്തെ ഒരു അല്പം വേണം. അപ്പോൾ അന്നേരം നമുക്ക് മസാല കൂട്ട് റെഡിയാവുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് ഒന്ന് ഓട്ടുവറ വറുത്ത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് വറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിലിട്ടേ വറക്കാവുള്ളൂ. ഫുൾ ഫ്ലെയിമായി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാലക്കൂട്ടിൻ്റെ വറ ഒരുവിധം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം, അതിനുശേഷം പൊടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇത് തണുക്കാനായിട്ട് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും. തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് നന്നായിട്ട് പൊടിച്ചിട്ട്, ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പുകണിയും കൂടി തിരുമ്മി വെച്ചാണ് ചിക്കൻ. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇട്ട ചിക്കൻ ഒന്ന് ഇളക്കിയിട്ടിട്ട് അതിൻ്റെ മേളിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കറിവേപ്പില ഇട്ടാലത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഗുണം ആ മണവും നമ്മുടെ ഈ ചിക്കൻ ബീനിൻ്റെ പീസിനകത്തേക്ക് പെട്ടെന്ന് പിടിച്ചോളും. അപ്പോൾ അതിങ്ങനെ നിരന്ന് കിടന്ന് ഒന്ന് വെള്ളം വലിയിട്ട്, ഇപ്പോൾ ഈ സമയത്ത് ഏറ്റവും തീ കുറച്ചിട്ടിട്ട് വേണം ഇത് നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ. ഒരു ഫ്രൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണയ്ക്കകത്തൊന്ന് കിടന്നുള്ള ഫ്രൈ അല്ല, അല്ലാതെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി നന്നായിട്ട് വെന്ത് വരട്ടെ. പയ്യെ ഒന്ന് മൂടി വയ്ക്കാം, അത് ചെറുതായിട്ടൊന്ന് മറിച്ചിടാം. എന്താ ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ വെള്ളമായി. അതിനി നമ്മൾ ആ വെള്ളമൊക്കെ പറ്റിച്ചെടുക്കണം നമുക്ക്. ഓ നല്ല മണമൊക്കെ ഇട്ടിട്ടോ, നല്ല അടിപൊളി മണമാണ് ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ. പിന്നെ നമ്മൾ കറിവേപ്പിലയൊക്കെ ഇട്ടില്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് വീണ്ടും അതുപോലെ തന്നെ മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല പൊടിച്ചെടുക്കാനായിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചാണ് കൂട്ടിട്ട ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതിനി മൂടി വെക്കണ്ട, നമുക്ക് തുറന്ന് കിടന്ന് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വലിയിട്ട് ശരി. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് ഒരുവിധം ഫ്രൈ ആയി റെഡിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 1.5 ടീസ്പൂൺ നമ്മൾ ഇപ്പോൾ പൊടിച്ചു വെച്ച മസാല ചേർക്കാം. മൊത്തം മസാല അതിനകത്ത് ചേർക്കാനല്ല കേട്ടോ, നമ്മളത് പൊടിച്ച നേരം നമുക്കൊരു 1.5 ടീസ്പൂൺ മതി. 1.5 ടീസ്പൂൺ ആയിട്ട് പൊടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് മൊത്തത്തിൽ പൊടിച്ചത്. അഞ്ച് മിനിറ്റോടെ നമുക്ക് ഇത് ഇതുപോലെ തന്നെ നിരത്തിയിട്ട് ഒന്നുകൂടി ചൂടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ മസാല ഇട്ടതല്ലേ ഉള്ളൂ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ടിട്ട്. അപ്പോൾ നമ്മുടെ ഡ്രൈഡ് ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മളുണ്ടാക്കിയ ഡ്രൈ മസാല ചിക്കൻ ഫ്രൈ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇതുണ്ടോ, നല്ല സൂപ്പറായിട്ട് കഴിക്കുന്തോറും കഴിക്കാൻ കഴിക്കാൻ തോന്നും, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തെങ്കിൽ പിള്ളേരിങ്ങനെ പറക്കി പറക്കി തന്നുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ചിക്കനൊക്കെ വില കുറവുള്ള സമയമാണ്, ചൂടാണ് പക്ഷേങ്കിലും തീരെ വില കുറവാണ്. ഇതൊക്കെ ചെയ്ത് നോക്കാനും ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കണം. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ അപ്പോൾ നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നല്ലൊരു വിഭവമായി പിന്നീട് വരാം.